Hello friends, welcome back to my channel VFXNandu. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എന്താണ് ഉണ്ടാക്കാൻ പോകുന്നത് വെച്ചാൽ ഓണക്കല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മാവേലിയുടെ അംബ്രല്ലയാണ് നമ്മുടെ മാവേലിയുടെ കൊടയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് അപ്പം നിങ്ങൾക്ക് ഈ അംബ്രല്ലയുടെ ഫയൽ വേണമെങ്കിൽ $2 കൊടുത്താൽ കിട്ടും താഴെ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം സി ജി ട്രേഡിൻ്റെ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് കുട ഉണ്ടാക്കാൻ വേണ്ടി ഈ ക്യൂബ് ആവശ്യമില്ല നമുക്ക് ഇതങ്ങ് ഡിലീറ്റ് ചെയ്യാം നിങ്ങൾക്ക് സൈഡിൽ കാണാതിരിക്കാം ഞാൻ ക്ലിക്ക് ചെയ്യുന്നതൊക്കെ അപ്പം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ഷിഫ്റ്റ് ചെയ്യുക ക്ലിക്ക് ചെയ്ത് അവിടെ ഒരു സർക്കിൾ ആഡ് ചെയ്യുക സർക്കിൾ ആഡ് ചെയ്ത് നമ്മൾ ടോപ്പ് വ്യൂവിലോട്ട് പോവുക ടോപ്പ് വ്യൂ ഇസഡ് അമർത്തി ടോപ്പ് വ്യൂവിലോട്ട് പോവുക ഞാനിപ്പോൾ ഇസഡ് അമർത്തുന്നില്ല ടോപ്പ് വ്യൂവിലോട്ട് ചെന്ന് നമ്മൾ ഇ നിൽക്കുക ഇ എസ് ഞെക്കി ചെറുതാക്കുക ഒന്നുകൂടെ ഇ എസ് ഞെക്കി ചെറുതാക്കുക ഒന്നും കൂടെ ഇ എസ് ഞെക്കി ചെറുതാക്കുക വൺ മോർ ഇ എസ് ഞെക്കി ഒന്നും കൂടെ ചെറുതാക്കുക അങ്ങനെ ഇ എസ് ഞെക്കി നമ്മളിങ്ങനെ ചെറുതാക്കി കുറേ പ്രാവശ്യം ചെറുതാക്കണം കുറേ ലൂപ്പ് കട്ട്സ് നമുക്ക് വേണം അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമുക്ക് ഫില്ലൊന്നും അങ്ങ് കൊടുത്ത് എഫ് അടിച്ചാൽ മതി ഇപ്പം നമ്മൾ അങ്ങനെ ഇ എസ് കൊടുത്ത് അവിടെ മുട്ടിച്ച് കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്കിനി ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇത് സൂം ഔട്ട് ചെയ്യുക അതായത് നമ്മുടെ മൗസ് ബാക്കിലേക്ക് റോൾ ചെയ്യുക റോൾ ചെയ്ത് കഴിഞ്ഞ് ഇങ്ങനെ വ്യൂവിലെത്തുമ്പോൾ നമുക്ക് വൈ എന്ന വ്യൂവിലേക്ക് പോയിട്ട് അത് തന്നെ വൈ വ്യൂവിലേക്ക് പോയിട്ട് മേളിൽ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു ഇത് കാണാനായിട്ട് പറ്റും നല്ല ഭാഗം സെലക്ട് ചെയ്തിട്ട് വേണം ഈ വൈ വ്യൂവിലേക്ക് വരാൻ മുകളിൽ ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക് അതിലേക്ക് ക്ലിക്ക് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ഓ അടിച്ചാൽ അല്ല വെറും ഓ അടിച്ചാൽ മതി ഓ എന്നടിക്കുമ്പോൾ കണ്ടക്സ്റ്റ് ടോഗിൾ എന്നാണ് അതിൻ്റെ പേര് എന്നിട്ട് ഇങ്ങനെ ഒരു വലിയ വട്ടം വരും നിങ്ങൾക്കത് ഇത്രയും ചെറുതായിട്ടായിരിക്കും വരുന്നത് മൗസ് ബാക്കിലേക്ക് റോൾ ചെയ്താൽ അത് വലുതാവും മുമ്പിലേക്ക് റോൾ ചെയ്താൽ അത് ചെറുതാവും അപ്പോൾ നന്നായിട്ട് വലുതാക്കിയതിന് ശേഷം ഇസഡ് അമർത്താം ജി ഞെക്കുമ്പോഴാണ് ഇത് വരുന്നത് കേട്ടോ ഇസഡ് അമർത്താം അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുന്നതാണ് ഒന്നും കൂടെ അത് സ്കെയിൽ ചെയ്ത് ജി ഞെക്കി ഇസഡ് അമർത്തി മുകളിലേക്കാക്കുക ജി ഞെക്കി എസ് ജി ഞെക്കി മൗസ് റോൾ ചെയ്ത് അത് മുകളിലേക്കാക്കാം അത് കഴിഞ്ഞ് നമ്മൾ എസ് ജി ഞെക്കി ഇത് ഇച്ചിരി മുകളിൽ നിന്ന് താപ്പോട്ടാക്കുകയാണ് അതിനുശേഷം എസ് ഞെക്കി ഇത് റോൾ ചെയ്ത് ചെറുതാക്കി വെച്ചതിന് ശേഷം ഒന്ന് ചെറുതാക്കാം ഇങ്ങനെ വേണ്ട നമുക്ക് ഇച്ചിരി വലുതാക്കി കറക്റ്റ് ഇങ്ങനെ ആക്കി വെക്കണം വെച്ചതിന് ശേഷം അതിന് തൊട്ട് മുകളിലത്തെ ലെയർ എടുക്കുക തൊട്ട് മുകളിലത്തെ ലെയർ ഞാനിപ്പം ഈ എക്സ്റേ മോഡ് ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ മുകളിലായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും എക്സ്റേ മോഡൊക്കെ ഓണാണ് സ്കെയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഷേപ്പായിട്ട് മാറും അതിനുശേഷം നമുക്ക് ഏറ്റവും മുകളിലെത്തത് ഒന്നുകൂടി ഇത്രയും ഭാഗം മാത്രം സെലക്ട് ചെയ്തിട്ട് ജി ഇസഡ് ഞെക്കി ഓ സോറി ജി മൗസ് റോൾ ചെയ്ത് ഇസഡ് ഞെക്കി മുകളിലേക്കാക്കാം അപ്പോൾ ഏകദേശം ഇങ്ങനെ ഒരു ഇത് കിട്ടുന്നതാണ് അതിൻ്റെ അടിയിലത്തെ ലെയറൂടെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ജി ഇസഡ് ഞെക്കി മുകളിലേക്കാക്കാം അതിൻ്റെ തൊട്ടടിയത്തെ ലെയറും കൂടെ സെലക്ട് ചെയ്ത് ജി ഇസഡ് ഞെക്കി നമുക്ക് മുകളിലേക്കാക്കാം അത്രയും മുകളിലേക്കാക്കിയതിന് ശേഷം എക്സ്റേ മോഡ് ഓഫ് ചെയ്ത് മൗസിൻ്റെ മിഡിൽ ബാർ ഞെക്കിക്കൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു വ്യൂവിലേക്ക് എത്താം ഇപ്പോൾ നമ്മുടെ മാവേലിയുടെ അംബ്രല്ലയുടെ ടോപ്പ് ഭാഗം ആയി കഴിഞ്ഞിരിക്കുന്നു അതിനുശേഷം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് എ പ്രസ് ചെയ്തതിന് ശേഷം കൺട്രോൾ ആർ അടിച്ച് ഇവിടെ ലൂപ്പ് കട്ടിടാം ഇത് വലിയ ഫേസ് ആയതുകൊണ്ടാണ് ഞാൻ ഇട്ടത് അവിടെയും കൂടെ ഒരു ലൂപ്പ് കട്ടിടാം അതിനുശേഷം ഇവിടെ ഒരു ലൂപ്പ് കട്ടിടാം അതിനുശേഷം ഇവിടെയും കൂടെ ഒരു ലൂപ്പ് കട്ടിടാം ഓക്കെ ഇനി നമ്മൾ നോക്കുമ്പോൾ കറക്റ്റായിട്ട് കാണാൻ കഴിയും പക്ഷേ ഇവിടെ ഈ നടുഭാഗത്തായിട്ട് എന്തോ പോലെ കാണുന്നുണ്ട് അത് നമ്മൾ ജോയിൻ ചെയ്യേണ്ട പ്രശ്നമാണ് അത് കുഴപ്പമില്ല നിങ്ങൾക്ക് ചിലപ്പോഴേ ഇങ്ങനെ വരത്തുള്ളൂ
ഞാനിങ്ങനെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞ് ടാബ് ഞെക്കി. ഓ, പിന്നെ അതങ്ങനെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഒന്നും കൂടെ ശരിയാക്കാൻ നോക്കാം. അത് ഫേസ് സെലക്ടിലേക്ക് പോയിട്ട് നടുഭാഗം മാത്രം സെലക്ട് ചെയ്യാം. നടുഭാഗം മാത്രം സെലക്ട് ചെയ്യാം. അല്ലെങ്കിൽ എല്ലാ ഭാഗവും കൂടെ നമുക്ക് ഒരുമിച്ച് സെലക്ട് ചെയ്യാം. ആ നടുത്ത് ഇത്രയും ഭാഗം കൂടെ സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് ചിലപ്പോഴിങ്ങനെ വരത്തുള്ളൂ. ഈ ഞെക്കി മുകളിലേക്കാക്കി എസ് ഞെക്കി ഓ മുകളിൽത്താണ്ട് ഇതങ്ങ് ഓഫ് ചെയ്യുക. എന്നിട്ട് എസ് ഞെക്കി ചെറുതാക്കി ഈ ഞെക്കി മുകളിലേക്കാക്കി എസ് ഞെക്കി ചെറുതാക്കി ഈ ഞെക്കി ഇനി നമുക്ക് ഈ വേണ്ട, അത്രേ ഉള്ളൂ. എസ് ഞെക്കി ചെറുതാക്കി കഴിയുമ്പോൾ ഓക്കെ, ഇനി ഇപ്പം അത് കാണുന്നില്ല. അപ്പോൾ കറക്റ്റായി ടോപ്പ് വ്യൂ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മോഡിഫയർ ആഡ് ചെയ്യാം. മോഡിഫയർ ആഡ് ചെയ്യാനായിട്ട് നമ്മുടെ റൈറ്റ് സൈഡിൽ മോഡിഫയറിൻ്റെ സെക്ഷനിൽ ചെന്നിട്ട് താഴേക്ക് പോകുമ്പോൾ സോൾഡിഫൈ എന്ന് കാണും. സോൾഡിഫൈ ക്ലിക്ക് ചെയ്യുക. സോൾഡിഫൈ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ആ ഒരു ഈ ഭാഗത്തായിട്ട് ഇങ്ങനെ ക്യാമറ കൊണ്ടു വയ്ക്കുക. അതിനുശേഷം തിക്നെസ് കൂട്ടുക. തിക്നെസ് കൂട്ടുമ്പോൾ ഇവിടെ കാണാൻ കഴിയും തിക്നെസ് കൂടുന്നത്. നമുക്ക് ഇത്ര തിക്നെസ് മതി. അതിനുശേഷം ഒരു ആരോ മാർക്ക് പോലെ കാണുന്നതിനകത്ത് ക്ലിക്ക് ചെയ്ത് അപ്ലൈ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് അപ്ലൈ ആയി കഴിഞ്ഞു. അതിനുശേഷം നമുക്കല്ലെങ്കിൽ സേവ് ചെയ്യാം. കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പം നോട്ട് റെസ്പോണ്ട് ആയി പോകാൻ സാധ്യതയുണ്ട്. നിങ്ങളൊരു ഇച്ചിരി വലിയ സിസ്റ്റം ആണെങ്കിൽ കുഴപ്പമില്ല. ഹൈ സ്പെക്കുള്ള സിസ്റ്റം ആണെങ്കിൽ കുഴപ്പമില്ല. എനിക്ക് ലോ സ്പെക്കാണ്, ഗ്രാഫിക്സ് കാർഡ് കുറവാണ്. അതുകൊണ്ട് തന്നെ അത് സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്കിയിലേക്ക് പോകാം. ഇനി നമ്മൾ ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് സെലക്ട് ചെയ്യാം. നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ സർക്കിൾ കൊണ്ടുണ്ടാക്കിയ നമ്മൾ മാവേലി കുടയുടെ ടോപ്പ് ഭാഗമായിട്ടുള്ളതൊന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം കീബോർഡിൽ എച്ച് അടിക്കുക. അപ്പോൾ അത് ഹൈഡായി കഴിഞ്ഞു. നിങ്ങൾക്ക് റൈറ്റ് വ്യൂവിൽ റൈറ്റ് സൈഡിലായിട്ട് കാണാൻ കഴിയും. ഹൈഡ് ചെയ്ത് കഴിയുമ്പോൾ ഷിഫ്റ്റ് ചെയ്യാൻ ഞെക്കി അവിടെ ഒരു അല്ലെങ്കിൽ നമുക്ക് സിലിണ്ടർ ആഡ് ചെയ്യണ്ട, കർവിലേക്ക് പോവാം. കർവിലേക്ക് പോയി പുതിയൊരു രീതി നമുക്ക് പഠിക്കാം. കർവിലേക്ക് പോയി ഒരു ലൈൻ ആഡ് ചെയ്തു. ലൈനല്ല, സോറി, പാത്ത് ആഡ് ചെയ്തു. പാത്ത് ആഡ് ചെയ്തതിന് ശേഷം ആറ് ഞെക്കി, വൈ ഞെക്കി, നയൻറ്റി ഞെക്കുക. സോറി, ആർ വൈ നയൻ സീറോ. ഓക്കെ, ആർ വൈ നയൻ സീറോ. അതിനുശേഷം അത് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യുക. എസ് ഞെക്കി സ്കെയിലിന് ശേഷം ടാബ് ഞെക്കി എട്ട് വീഡ് വന്നിരിക്കുകയാണ്. അതിനുശേഷം എക്സ് ഞെക്കി, എക്സ് അല്ല, അവിടെ മുകളിലായിട്ട് എക്സ് എന്ന ബാറ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ എക്സ് സൈഡ് വ്യൂവിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മളിതൊന്ന് ജി ഞെക്കി മൂവ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടയുടെ അടിഭാഗം ഇങ്ങനെ വളഞ്ഞിരിക്കുന്ന കണക്ക് ഇത് നമുക്ക് ഒന്ന് വളയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അപ്പോൾ അത് നല്ല രീതിക്കാവുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. ഇവിടെ ഡ്രോ അല്ല, ഡ്രോ ശരിയാവില്ല, ഒന്ന് നോക്കട്ടെ. ഡ്രോ ഡ്രോ ഞെക്കി ഇങ്ങനെ ആയിപ്പോകത്തേയുള്ളൂ. അതുകൊണ്ട് തന്നെ ഡ്രോ നമുക്ക് കൺട്രോൾ ഇസഡ് ഞെക്കി അണ്ടു അണ്ടു ആവുന്നതാണ്. കൺട്രോൾ ഇസഡ് ഞെക്കി അണ്ടു ആവുന്നതാണ്. അതിനുശേഷം അവിടെ എക്സ്ട്രൂഡ് എന്ന ഒരു ഭാഗമുണ്ട്. അത് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിത് പഴയതുപോലെ തന്നെ കൊണ്ടുവച്ച് ജി ഞെക്കി ഇച്ചിരി കൂടെ മുകളിലേക്കാക്കി അടിയിലത്തെ ബാർ മാത്രം സെലക്ട് ചെയ്ത് എക്സ്ട്രൂഡ് എന്നതിനകത്ത് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ഈ ഞെക്കി പോയാലും മതി. ആ ബാറിനകത്ത് ക്ലിക്ക് ചെയ്ത് ഈ ഞെക്കി ഇങ്ങനെ വളച്ച് ഈ ഞെക്കി വളച്ച് അങ്ങനെ അങ്ങനെ ഒരു ഷേപ്പാക്കി വെക്കാം. അത് നമുക്ക് ജസ്റ്റ് കൺട്രോൾ അല്ല ഷിഫ്റ്റ് ഞെക്കി അതും കൂടെ സെലക്ട് ചെയ്ത് എസ് ഞെക്കി ജസ്റ്റ് ഒന്ന് വലുതാക്കാം. വലുതാക്കിയതിന് ശേഷം ജി ഞെക്കി അത് ഇച്ചിരി ഇങ്ങോട്ട് നീക്കി വെക്കാം. ഓക്കെ, പിന്നെ ഇത് ഇച്ചിരി അങ്ങോട്ട് നീക്കി വെക്കാം. ഇത് ഇച്ചിരി ഇങ്ങോട്ട്. ഓക്കെ ഓക്കെ, അത് അങ്ങനെ ആയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ റൊട്ടേറ്റ് ചെയ്ത് നോക്കുമ്പോഴൊക്കെ നന്നായിട്ടിരിക്കുന്നതെന്ന് നിങ്ങൾ നോക്കുക. അതിനുശേഷം ഷിഫ്റ്റ് ചെയ്യാനൊക്കെ കർവിൽ ഒന്നുകൂടെ പോയിട്ട് അവിടെ ഒരു സർക്കിൾ ആഡ് ചെയ്യുക. രണ്ടാം പ്രക്കുന്ന സർക്കിൾ ആഡ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ വരും. അതിനെ ജി ഞെക്കി മൂവ് ചെയ്ത് ഇച്ചിരി അങ്ങോട്ട് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മളിപ്പോൾ ഇങ്ങനെ പാത്ത് സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ വളച്ച് വെച്ചാൽ പാത്ത് സെലക്ട് ചെയ്യുക. ഓ, മോഡിഫയറിലാണ് കിടക്കുന്നത്, നമുക്കതല്ല വേണ്ടത്. താഴെ ഈ ഒരു സെക്ഷനിൽ വന്നിട്ട്
ത്രീ ഡി അനിട്ടേക്കുക. അതിനുശേഷം താപ്പോട്ട് പോയിട്ട് താപ്പോട്ട് പോകുമ്പം ഈ ജോമെട്രിയിൽ ക്ലിക്ക് ചെയ്യുക. ജോമെട്രിയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ദാ ഈ ഒരു നിബിള് പോലത്തെ സാധനമുണ്ട്, അതെടുത്ത് കൊണ്ടുവന്ന് നമ്മൾ ആ വട്ടത്തിനകത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അടിയിലിങ്ങനെ വരും. അത് നമ്മൾ തിക്നെസ് അല്ല ഡെപ്ത് എന്ന് കാണിച്ചിട്ടുണ്ട്. അത് നമ്മൾ കൂട്ടി കൊടുക്കുമ്പോൾ നമ്മൾ ആ വളച്ച് വെച്ചാൽ അത് ഇങ്ങനെ ഇച്ചിരി എക്സ്ട്രൂഡായിട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ എക്സ്ട്രൂഡായിട്ട് വന്നതിന് ശേഷം നമുക്കത് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. വേണ്ടുന്നതിൻ്റെ അത്ര കൂട്ടുകയും ചെയ്യാം, വേണ്ടതിൻ്റെ അത്ര കുറയ്ക്കുകയും ചെയ്യാം. ഞാനിപ്പം ഒരു അഡ്ജസ്റ്റ് ചെയ്ത് വേണ്ടുന്ന അത്ര ആക്കി വെക്കുകയാണ്. ഞാൻ പല രീതിയിലുള്ള അതിനകത്തുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ഇതൊന്നും എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ഫേസസ് തന്നെ ഇട്ടിരുന്നാൽ മതി. അതിനുശേഷം ഓക്കെ, നമുക്കിനി ഈ വട്ടം ഒന്ന് ഹൈഡ് ചെയ്ത് വെക്കാം. വെച്ചിനെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം. ഹൈഡ് ചെയ്ത് വെച്ചതിന് ശേഷം ജസ്റ്റ് ഇതൊന്ന് നമ്മുടെ നേരത്തെ മറച്ച് വെച്ച ആ കൊടയുടെ ടോപ്പ് വ്യൂ എടുക്കണം. അതിന് മുമ്പിട്ട് നമ്മൾ ഈ വട്ടം നമുക്ക് ജസ്റ്റ് ഇങ്ങനെയൊക്കെ അനക്കുമ്പോൾ ഈ നമ്മളിപ്പോൾ ഉണ്ടാക്കി വളച്ച് വെച്ചത് നമുക്ക് കൊടയുടെ അടിഭാഗം എന്ന് പറയാം. അതായത് ഡൗൺ സൈഡ് എന്ന് പറയാം. ഡൗൺ സൈഡ് ഇങ്ങനെ വലുതാവുകയും ചെറുതാവുകയും ചെയ്യുന്നതാണ്. നമുക്ക് ഈ വട്ടം അനക്കുമ്പോൾ അത് അനങ്ങ് വലുതാവുകയും ചെറുതാവുകയും എക്സ്ട്രൂഡാവും സ്കെയിലാവും അങ്ങനെയൊക്കെ ആവുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്കിത് ജസ്റ്റ് ഞാനൊന്ന് നോക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് മറ്റേ അത്രയും മതിയെങ്കിൽ അത്രയും മാത്രം വെച്ച് ചെയ്യാവുന്നതാണ്. ഞാൻ ഇച്ചിരി എക്സ്ട്രൂഡ് ചെയ്ത് ഇങ്ങനെ വെക്കുന്നുണ്ട്. യെസ് ഓക്കെ, ഇങ്ങനെ വെച്ചതിന് ശേഷം ടാബ് ഞെക്കുക. ടാബ് ഞെക്കിയതിന് ശേഷം ഇതാ ഈ വളഞ്ഞിരിക്കുന്നതിനകത്ത് ഞെക്കാം. നമ്മളിങ്ങനെ ടോപ്പ് വ്യൂയിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം ഈ ഭാഗം ഒന്ന് സെലക്ട് ചെയ്ത് യെസ് ഞെക്കി നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ ഇത് വലുതാവില്ല. അത് എന്താണെന്ന് വെച്ചാൽ ഈ സർക്കിളുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് നമ്മൾ യെസ് ഞെക്കി സാധാ മെഷീൻ കണക്കത് അനങ്ങില്ല. അന്ന് അതിനുശേഷം നമ്മൾ ടാബ് ഞെക്കി പുറത്ത് വന്ന് ഒബ്ജക്റ്റ് മോഡിൽ വന്നതിന് ശേഷം നമ്മൾ ആ കൂടെ ഒരു ടോപ്പ് വ്യൂ ഹൈഡ് മാറ്റി ഇവിടെ വെക്കുകയാണ്. അതിനുശേഷം ആ വൃത്തം നമുക്ക് ഹൈഡ് ചെയ്യാം. ദൂരോട്ട് മാറ്റി വെച്ചിട്ട് ഹൈഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ക്യാമറയ്ക്കകത്ത് ഇത് പതിഞ്ഞ് വരും. നമുക്കിതൊന്ന് ടോപ്പിലേക്ക് കൊണ്ടുവെക്കാം. ടോപ്പിൻ്റെയിലേക്ക് കൊണ്ടുവച്ചു. അതിനുശേഷം ദേ ഈ നമ്മുടെ കുടയുടെ അടിഭാഗം ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാം. ഇത്രയും വലിയ കുട മാവലിയില്ലല്ലോ. നമ്മളൊന്ന് സ്കെയിൽ ചെയ്ത് ചെറുതാക്കാം. ചെറുതാക്കി നിങ്ങൾക്ക് അനുസൃതമായി തോന്നുന്ന അത്രയും വലിപ്പത്തിനിത് സ്കെയിൽ ചെയ്ത് വെക്കാവുന്നതാണ്. ഞാൻ പല സൈഡ് വ്യൂവിലാക്കി നോക്കുന്നുണ്ട്. ഓക്കെ, ഒന്നുകൂടി നമുക്കിത് ജി ഞെക്കി ഇസഡ് ഞെക്കി മുകളിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വെക്കാം. അപ്പം കുടയുടെ മുകളിൽ ഇങ്ങനെ ത്രികോണം പോലെ ഇരിക്കുന്നതാണ്, സൂചി പോലെ. അതിനുശേഷം എസ് ഇസഡ് ഞെക്കി അതൊന്ന് സ്കെയിൽ ചെയ്യാം. പിന്നെ ജി ഇസഡ് ഞെക്കി മുകളിലേക്ക് പൊന്തിച്ച് അങ്ങനെ കൊണ്ടുവെക്കാം. അതിനുശേഷം എസ് ഇസഡ് ഞെക്കി ജസ്റ്റ് ഇച്ചിരി വലുതാക്കാം. ജി ഇസഡ് ഞെക്കി താഴേക്ക് കൊണ്ടുവരാം. ഓക്കെ, ഇങ്ങനെ ഇരുന്നാൽ മതി. അപ്പോൾ താഴെ ഇങ്ങനെ വൈ ലൈനിൽ മുട്ടിയിരിക്കുന്നതായിട്ട് കാണാം, ഗ്രൗണ്ട് ലൈനിൽ. അതിനുശേഷം മെറ്റീരിയൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂ ഞെക്കാം. ന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ നെയിമൊന്ന് മാറ്റാം. ഇപ്പം നമ്മൾ അടിക്കുന്നത് ഇങ്ങനെ ഒരു പേരാണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ കൊടുത്തതിന് ശേഷം ദേ ഇവിടെ ഈ ഒരു മഞ്ഞ ഡോട്ടിനകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് ടെക്സ്റ്റർ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. ദാ ഇവിടെ ഇമേജ് ടെക്സ്റ്റർ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ ഓപ്പൺ കൊടുക്കുക. ന്യൂ അല്ല, ഓപ്പൺ. ആ അതെ, ഓപ്പൺ കൊടുക്കുക. അതിനുശേഷം ഞാൻ എൻ്റെ ഡൗൺലോഡ്സിലാണ് ആ പിക്ചർ ഇട്ടേക്കുന്നത്. നിങ്ങൾക്ക് അടിയിൽ ഡിസ്ക്രിപ്ഷൻ നോക്കുക, കാണാൻ കഴിയും.
അതിനുശേഷം ഫോട്ടോ ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ പ്രിവ്യൂയിലേക്ക് പോകണം. മെറ്റീരിയൽ പ്രിവ്യൂയിലേക്ക് പോകാൻ അതാ മുകളിൽ ഒരു ബട്ടൺ ഉണ്ട്, എന്ത് ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒരു ബ്രൗണിഷ് കളറായിട്ട് കാണുന്നുള്ളൂ, നമ്മൾ ടെക്സ്ചർ യഥാർത്ഥത്തിൽ ഇതല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ക്ലിക്ക് ചെയ്ത് ടാബ് ഞെക്കി, എ ഞെക്കി, യു മൂന്ന് പ്രാവശ്യം യു ഞെക്കിയാൽ മതി, അപ്പോൾ അത് അണ്ടർറാപ്പ് ആയിക്കോളും. ഇപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയിട്ട് ഇത് കാണുന്നില്ല, ഇപ്പുറത്ത് വന്നില്ല. സാധാ യു വി അണ്ടർറാപ്പ് ഞെക്കുമ്പോൾ ഇപ്പുറത്ത് വരേണ്ടതാണ്, നോക്കിയിട്ട് കാണുന്നില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാൻ എന്താ നിങ്ങളിവിടെ ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ടോപ്പ് വ്യൂ ഒന്നുകൂടി എ ഞെക്കുക, എ ഞെക്കിയതിന് ശേഷം യു മൂന്ന് പ്രാവശ്യം ഒന്ന് യു ഞെക്കണ്ട. ഇപ്പം ഞാനിവിടെ അവിടെ ഒരു മൂലയിലൊരു ഡോട്ട് പോലെ കാണുന്നുണ്ട്, അന്നേരം ഇപ്പുറത്ത് ക്ലിക്ക് ചെയ്ത് എ ഞെക്കുക. യു വി അണ്ടർറാപ്പിൻ്റെ സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് എ ഞെക്കുക, എ ഞെക്കി, എസ് ഞെക്കി. ജസ്റ്റ് ഒന്ന് വലുതാക്കുമ്പോൾ നിങ്ങൾക്കവിടെ അതിരിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അത് സെലക്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് വലുതാക്കാൻ നോക്കുന്നുണ്ട് ഞാൻ, പക്ഷെ അത് അങ്ങനെ വലുതായി വരുന്നില്ല. അവിടെ ഒരു പോയിൻ്റിലായിട്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ ചെയ്യേണ്ടതായിട്ട് വരും. അതായത് എ ഞെക്കി, യു ഞെക്കിയതിന് ശേഷം സ്മാർട്ട് യു വി അണ്ടർറാപ്പ് ഞെക്കി ഓക്കെ അടിക്കാം. അപ്പോൾ അത് ഇവിടെ ഇങ്ങനെയായിട്ട് വരും. ഇവിടെ ഇങ്ങനെയായിട്ട് വന്നാലും നമുക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും, ചെയ്യാൻ പാടായിരിക്കും. അതായത് ഒരു സൈഡ് വേറെണം, ഒരു സൈഡ് വേറെണം, അങ്ങനെയായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഞാനൊന്ന് ജി ഞെക്കി മൂവ് ചെയ്ത് മാറ്റി അപ്പുറത്തോട്ട് വെക്കാൻ വേണ്ടിയിട്ട് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് വെക്കാൻ വേണ്ടി ഈ സൈഡ് ഭാഗം ഒന്ന് ഞാനൊന്ന് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്ത് ഇപ്പം സി അല്ല സോറി അതന്നെ സി ഞെക്കി സർക്കിൾ സെലക്ടിലേക്ക് പോയിട്ട് ആ നമ്മൾ സൈഡിൽ ഇങ്ങനെ സെലക്ട് ചെയ്യാണ്. ഓക്കെ ഓക്കെ സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ജി ഞെക്കുമ്പോൾ ഇതിൻ്റെ ഈ സൈഡും കൂടെ ഇതിൻ്റെ കൂടെ കയറി വരികയാണ്. അപ്പോൾ നമുക്കത് അത്ര ചെയ്യാനായിട്ട് പാടായിരിക്കും. അന്നേരം നമ്മൾ ഒന്നുകൂടെ യു ഞെക്കാം, യു ഞെക്കാം. യു ഞെക്കിന് ശേഷം ഇത് അടിയിലേക്ക് പോയി, അടിയിലേക്ക് പോവുക. ഇത് ഓരോരോ ഇതായിട്ടിങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ യു വി അണ്ടർറാപ്പിൽ ഓരോരോ ഷേപ്പിൽ വരുന്ന രീതിയിലൊക്കെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതൊന്നും വേണ്ട, നമ്മൾ നേരെ ഇസഡ് വ്യൂയിലേക്ക് പോവുക. യു ഞെക്കുക, അത് ഞെക്കുക. ഓക്കെ, നമ്മൾ വ്യൂവിൽ എങ്ങനെ ഇരിക്കുന്നോ അങ്ങനെ വരുന്നതാണ്. അപ്പോൾ ആ കണ്ട വ്യൂ യു വി എന്ന് പറഞ്ഞ് നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഇപ്പുറത്ത് അടിഭാഗം സെലക്ട് ചെയ്യാൻ പാത്തുകൊണ്ടാണ് അതിങ്ങനെ കാണിച്ചത്. സെലക്ട് ചെയ്തതിന് ശേഷം എസ് ഞെക്കി വലുതാക്കി, അതിനുശേഷം ഒന്ന് ആറ് ഞെക്കി റൊട്ടേറ്റ് ചെയ്ത്, നിങ്ങൾക്ക് ഇപ്പുറത്ത് സൈഡ് കാണാൻ കഴിയുന്ന അങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന്. ആറ് ഞെക്കി റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ഇപ്പുറത്ത് വന്ന് ടാബ് ഞെക്കി എഡിറ്റ് വ്യൂ എന്ന് ഒബ്ജക്റ്റ് മോഡിലേക്ക് വന്നു. അതിനുശേഷം അടിഭാഗത്ത് ആ ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് ന്യൂ ഞെക്കി, അതിൻ്റെ ആ മൂലക്ക് അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഈ കുടയുടെ അതേ മെറ്റീരിയൽ അതിനകത്ത് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ ഒരു ബ്രൗണിഷ് കളറായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും. ഇതേ ഇങ്ങനെ ജസ്റ്റ് കുറേ വരകളൊക്കെ ആയിട്ട് ഇങ്ങനെ കാണാൻ കഴിയും. നമ്മൾ ടെക്സ്ചറിൻ്റെ ആണ്, അങ്ങനെ കാണാൻ കഴിയും. നമ്മളിപ്പം പറയാൻ വിട്ടുപോയതാണ് നമ്മൾ യു വി എഡിറ്റിംഗ് എന്ന മോഡിലാണ് മുകളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്താണ് നമ്മളിപ്പോൾ ഇതിനേക്ക് വന്നത്, യു വി എഡിറ്റിംഗ് എന്ന മോഡിലേക്ക് വന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിനുശേഷം ഞാനിത് അതിൻ്റെ അടിഭാഗം ഒന്ന് സെലക്ട് ചെയ്തൊക്കെ നോക്കുന്നതുകൊണ്ട് ആ യു വി എഡിറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുകയാണെന്ന് വിചാരിക്കരുത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് യു വി എഡിറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. ആ സംഭവം നമ്മൾ ഈ ലൈൻ പാത്തൊക്കെ വെച്ചിട്ട് ചെയ്തുകൊണ്ട് തന്നെ യു വി എഡിറ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ന്യൂ മെറ്റീരിയൽ എടുത്ത് അതിനകത്തൊരു ബ്രൗണിഷ് കളർ ആഡ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ കാണാൻ നല്ലൊരു ലുക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു റെഫറൻസ് ഇമേജ് എടുക്കാൻ ഗൂഗിളിൽ ചെന്നിട്ട് സെർച്ച് ടാബ് ക്ലിക്ക് ചെയ്യാണ്. അതിന് മുമ്പ് ഇമേജസ് എന്ന് നമ്മുടെ സൈഡിൽ കാണാൻ പറ്റി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെർച്ച് ടാബിൽ ചെന്നിട്ട് ഞാൻ മാവേലി അംബർല എന്ന് പറഞ്ഞ് നേരത്തെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തെടുക്കുകയാണ്. ക്ലിക്ക് ചെയ്തെടുത്തതിന് ശേഷം കുറേ ഇമേജസ് വരും. അപ്പം ഞാൻ നോക്കിയപ്പം അതിന് മുകളിൽ നമ്മൾ നേരത്തെ വെച്ച കണക്ക് ഒരു മുനമ്പില്ല, നമ്മൾ വെച്ച കണക്ക് അങ്ങനെ ഒരു മുനമ്പില്ല. ജസ്റ്റ് നമ്മൾ ഓല കൊണ്ടുണ്ടാക്കിയതായതുകൊണ്ട് മുകളിലായിട്ട് മോനമ്പില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ക്യാൻസൽ ചെയ്ത് കളയാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് വന്നെടുക്കുക, സെലക്ട് ചെയ്തതിന് ശേഷം അവിടേക്ക് ചെന്ന് ടാബിലേക്ക് പോയി
അത് അത് മുകളിലത്തെ മാത്രം സെലക്ട് ചെയ്ത് ജി ഇസഡ് ഞെക്കി ജസ്റ്റ് അവിടെ കൊണ്ടുപോകുക. എസ് ഞെക്കാൻ വലുതാക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല, അത് വലുതാവില്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അവിടെ നമ്മൾ ടാബ് ഞെക്കി പുറത്തേക്ക് വരാം. ഓക്കെ, നമ്മൾ ടാബിനാക്കി ഒബ്ജക്റ്റ് മോഡലിലേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം ഇപ്പോൾ കറക്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലേഔട്ടിലേക്ക് പോകാം. ഇത്ര നേരം നമ്മൾ യു വി എഡിറ്റിംഗ് ടാബിലാണല്ലോ കിടന്നത്. ലേഔട്ടിലേക്ക് വന്നിട്ടുണ്ട്. ടോപ്പ് വ്യൂ, ടോപ്പ് സൈഡ് നമ്മൾ ക്ലിക്ക് ചെയ്യാം നമ്മുടെ കുടയുടെ. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് അടിച്ച് ഷെയ്ഡ് സ്മൂത്ത് കൊടുക്കാം. ഇപ്പം ഒരു നല്ല ലുക്കുണ്ട്. അതിനുശേഷം നമ്മൾ റെൻഡറിങ് പ്രിവ്യൂയിലേക്ക് പോകാം. അങ്ങേയറ്റത്ത് ഇവിടെ റെൻഡറിങ് പ്രിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് അവിടേക്ക് പോകാം. അതിനുശേഷം നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ ഒരു എൻജിൻ അങ്ങ് മാറ്റാം, റെൻഡർ എൻജിൻ മാറ്റാം. അതിനു മുമ്പ് ഒരു പ്ലെയിൻ ആഡ് ചെയ്യാം. ഷിഫ്റ്റ് ചെയ്യാനൊക്കെ ഒരു പ്ലെയിൻ ആഡ് ചെയ്യാം. എസ് ഞെക്കി അത് വലുതാക്കാം. അതിനുശേഷം എക്സ് എക്സ് വ്യൂവിലേക്ക് പോകാം. കോട്ടയുടെ എല്ലാ ഭാഗങ്ങളും സെലക്ട് ചെയ്യാം. അതിനുശേഷം ആറ് ഞെക്കാം, റൊട്ടേറ്റ് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ജി ഞെക്കി ജസ്റ്റ് എന്താ നമ്മളിപ്പോൾ ആഡ് ചെയ്ത പ്ലെയിൻ്റെ അവിടെ കൊണ്ടുവെക്കാം. ഒരു കുട ചരിഞ്ഞിരിക്കുകയാണ് കാണുക നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ആറ് നീക്കി ജസ്റ്റ് ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഒന്നുകൂടെ ജി ഞെക്കി സെഡ് ഞെക്കി താപ്പോട്ടേക്ക് കൊണ്ടുവന്ന് അവിടെ ഇങ്ങനെ വെക്കാം. ഒന്നും കൂടി നമുക്ക് റൊട്ടേറ്റ് ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആറ് ഞെക്കുക, റൊട്ടേറ്റ് ചെയ്യുക, ജി ഞെക്കുക, സെഡ് ഞെക്കുക, മുകളിലേക്ക് കൊണ്ടുപോവുക. ജസ്റ്റ് അവിടെ ആ പ്ലെയിൻ്റെ പുറത്തിരിക്കുന്നതായിട്ട് വെക്കുക. എടുത്തു നോക്കുമ്പോൾ ദാ കറക്റ്റ്. അതിനുശേഷം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് റെൻഡർ എൻജിൻ മാറ്റണം. ഇപ്പോൾ ഇവിയിലാണല്ലോ കിടക്കുന്നത്. ചില കമ്പ്യൂട്ടറിലൊന്നും ഇവിയിൽ കിടക്കുമ്പം എല്ലാം ഒന്നും കാണത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സൈക്കിൾസിലേക്ക് പോവാം. സൈക്കിൾസിലേക്ക് പോകുമ്പം നല്ലൊരു പ്രിവ്യൂയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്, നല്ല നിഴലൊക്കെ ആയിട്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഒരു എൻവയോൺമെൻറ്റ് മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ വന്ന് എൻവയോൺമെൻറ്റ് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ കൊടുക്കാം. ഈ എച്ച് ഡി ആറും അടിയിൽ ഞാൻ കൊടുത്തേക്കാം. എച്ച് ഡി ആറ് പനോരമ ഇമേജ് ആണല്ലോ നമ്മളിവിടെ കൊടുക്കുന്നത്. എച്ച് ഡി ആറ് ഞാൻ അടിയിൽ ലിങ്കിൽ കൊടുത്തേക്കാം. എച്ച് ഡി ആറ് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു, ഓക്കെ അടിക്കുന്നു. ദാ എച്ച് ഡി ആർ ലോഡ് ആവുന്നതേ ഉള്ളൂ. എച്ച് ഡി ആർ ഇവിടെ വന്ന് കഴിഞ്ഞു. ഞാൻ ക്യാമറ വ്യൂവിലേക്ക് വന്നിട്ടുണ്ട്. എച്ച് ഡി ആർ ഇവിടെ വന്ന് കഴിഞ്ഞു. അതിനുശേഷം നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതൊന്ന് റെൻഡർ ചെയ്യണം. റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അത് ഇവിയിൽ അല്ല സോറി സൈക്കിൾസിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇച്ചിരി സ്ലോ. അതിങ്ങനെ ആയി വരാൻ വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ക്യാമറ ഇതിൽ വെച്ചേക്കുന്നതേ ഉള്ളൂ. അവിടെ ആ എന്ന് ഞെക്കി വ്യൂവിലേക്ക് ചെന്ന് ഇവിടെ ടിക്ക് കൊടുത്താൽ നമുക്ക് ക്യാമറ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ക്യാമറ മൂവ് ചെയ്ത് കറക്റ്റ് സൈഡ് ചെയ്തായിട്ട് കൊണ്ടുവെക്കാം. കറക്റ്റ് സൈഡിലേക്ക് കൊണ്ടു വെക്കണം. ഞാനിപ്പോൾ കറക്റ്റ് സൈഡിലായിട്ടാണ് വെച്ചിരിക്കുന്നത്. നമ്മുടെ ഗ്രൗണ്ട് സെലക്ട് ചെയ്യാം. ഗ്രൗണ്ട് സെലക്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു മെറ്റീരിയലിലേക്ക് പോവാം. മെറ്റീരിയൽ ന്യൂ എടുക്കാം. മെറ്റീരിയൽ ന്യൂ എടുത്തതിന് ശേഷം നേരെ അവിടെ ജസ്റ്റ് അടിയിൽ നമ്മൾ നേരത്തെ അപ്പുറത്ത് കുഴടതിനകത്ത് ചെയ്തതിൻ്റെ കണക്ക് തന്നെ അടിയിൽ
ആ ഒരു ഇമേജ് ടെക്സ്റ്റർ എന്നുള്ള ആ ഒരു യെല്ലോ ഐക്കണിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് ടെക്സ്റ്റർ എന്നുള്ളത് എടുക്കുക. ഇമേജ് ടെക്സ്റ്റർ എന്നുള്ളത് എടുത്ത് കഴിയുമ്പോൾ ഓക്കെ, ക്യാമറ വ്യൂ ഒക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ അടിഭാഗം മെറ്റീരിയൽ എടുത്ത് യെല്ലോ ഞെക്കി നമ്മൾ ഇമേജ് ടെക്സ്റ്റർ ആഡ് ചെയ്യുകയാണ്. ഇതേ മുകളിൽ കാണുന്ന ഷെയ്ഡിങ് എന്ന ടാബിലേക്ക് നമുക്ക് പോകാം. അന്നേരം ഇത് ഇങ്ങനൊരു വ്യൂ ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ കഴിയുക. അന്നേരം നമ്മൾ ഇമേജ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ മുകളിൽ ഇങ്ങനെ ഇമേജ് എടുക്കും, അത് ഷിഫ്റ്റ് ഡി ഞെക്കി താപ്പോട്ട് കൊണ്ടിടുക. കാരണം അതിനുശേഷം അത് ഓപ്പൺ ചെയ്ത് ഞാൻ താഴെ കൊടുത്തേക്കുന്ന റഫ്നെസ് എന്ന ഇത് ഫയൽ ഓപ്പൺ ചെയ്യുക. ഫയലിൽ അത് ഇമേജാണ്, ആ ഇമേജ് ഓപ്പൺ ചെയ്ത് ഇതിനകത്തേക്ക് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അത് റഫ്നെസ് എന്നതിലേക്ക് കണക്റ്റ് ചെയ്യുക. അതിൽ റഫ്നെസ് ആഡ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ഷിഫ്റ്റ് ഡി അടിച്ച് ഒരെണ്ണം കൂടെ താപ്പോട്ട് വെക്കുക. അതിനകത്ത് നിങ്ങൾ ആഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നോർമൽ എന്ന് പറഞ്ഞുകൊണ്ടുണ്ട്, അത് അതിനകത്തേക്ക് ആഡ് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് എ താഴെ അടിക്കുക, ഷിഫ്റ്റ് എ എന്ന് നമ്മുടെ കീബോർഡിനകത്ത് ഞെക്കുക. അന്നേരം കുറച്ച് ടാബ് ഓപ്പൺ ആയിട്ട് വരും. അതിനകത്ത് നിങ്ങൾ വെക്ടറിലേക്ക് പോവുക. വെക്ടറിലേക്ക് ചെന്നിട്ട് നോർമൽ മാപ്പ് എടുത്ത് ജസ്റ്റ് ആ ഫോട്ടോ സെറ്റേക്ക് വെക്കുക. ഫോട്ടോ ജസ്റ്റ് ഇങ്ങോട്ട് നീക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആ ഫോട്ടോയുടേത് നോർമൽ മാപ്പായിട്ട് കണക്ട് ചെയ്യുക. നോർമൽ മാപ്പിൻ്റെ നോഡ് തൊട്ടപ്പുറത്തുള്ള ബമ്പ് നോഡിൻ്റെ അതിനകത്തേക്ക് കണക്റ്റ് ചെയ്യാം. അതിലെ നോർമൽ നമ്മുടെ ബേസ് കളറിൽ നോർമലായിട്ട് കണക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ വന്ന് യു വി എന്ന് കൊടുക്കാം. ജസ്റ്റ് ആ ഒരു കുത്തുപോരിക്കുന്നിടത്ത് ക്ലിക്ക് ചെയ്ത് യു വി എന്നാക്കാം. അതിനുശേഷം ജസ്റ്റ് ആ ഫോട്ടോയുടെ ഒരെണ്ണം ക്ലിക്ക് ചെയ്ത് ഷിഫ്റ്റ് ഡി അടിച്ച് മുകളിലേക്ക് വേറൊരെണ്ണം വെക്കുക. അതിനുശേഷം ആ നോഡ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് രണ്ട് ഫോട്ടോ എന്ന് വെച്ചാൽ അവിടെ ഇങ്ങനെ ഷിഫ്റ്റ് ഡി അടിച്ച് മുകളിലേക്ക് ഒരെണ്ണം വെക്കുക. അതിൻ്റെ നോഡെടുത്ത് ജസ്റ്റ് നമ്മുടെ ഹൈറ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ആ നോഡ് കൊണ്ടുവന്ന് നമ്മുടെ ഈ ബമ്പിനകത്തുള്ള ഹൈറ്റിലേക്ക് കണക്റ്റ് ചെയ്യാം. അതിനുശേഷം ലോഡായി കഴിഞ്ഞു, ഷിഫ്റ്റ് അല്ല സോറി മിഡിൽ മൗസ് ഞെക്കി മുകളിലേക്ക് വന്ന് ആ ഫോട്ടോയുടെ ഒരു ഷിഫ്റ്റ് ഡി അടിച്ച് മുകളിലേക്ക് ഒരെണ്ണം കൊണ്ട് വെക്കുക. അതിനുശേഷം ഈ ഫോട്ടോ ജസ്റ്റ് ജി ഞെക്കി ഇങ്ങോട്ട് നീക്കി വെക്കാം. ജി ഞെക്കണ്ട, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് നീക്കി വെച്ചാൽ മതി. അതിനുശേഷം ഇതും കൂടി ഇങ്ങോട്ട് നീക്കി വെക്കാം. അതിനുശേഷം ഷിഫ്റ്റ് എ അടിച്ച് സെർച്ച് ബാറിലേക്ക് പോകാം. അതിനുശേഷം ഞാനിവിടെ ഒന്നും കൂടെ അടിക്കാം, ഷിഫ്റ്റ് എ സെർച്ച് ബാറിൽ പോവാം. ആർ ജി ബി എന്നടിക്കുക. ആർ ജി ബി എന്നടിച്ച് കഴിയുമ്പോൾ താഴെയായിട്ട് മിക്സ് ആർ ജി ബി കാണും. അതൊരു തിൻ്റെ നടുക്കോട്ടിടുക. അതിനുശേഷം ഈ ഒരു പോയിൻ്റ് എടുത്ത് ദേ ഇവിടെ കൊടുക്കുക. ആ അവിടെ ഫോട്ടോ ഞാൻ മാറ്റിയില്ല, മറന്നതാണ്. നിങ്ങൾക്കത് മാറ്റാം. അതിനുശേഷം ഇവിടെ വന്ന് മൾട്ടിപ്ലൈ കൊടുക്കുക. ആ ഫോട്ടോയുടെ അവിടെ നിങ്ങളിടേണ്ടത് എ ഒ എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്. ആ ഫയലാണ് ദേ ഈ ഫോട്ടോയുടെ അവിടെ ഇടേണ്ടത്. എ ഒ എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്, അതാണ് ഇടേണ്ടത്. ഇട്ട് കഴിയുമ്പോൾ ജസ്റ്റ് ദേ ഇവിടെ ഇവിടെ ലോഡായിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞില്ല, സിസ്റ്റർ ഇച്ചിരി ലോ ആണ്. ഞാൻ കൺട്രോൾ എസ് അടിച്ച് സേവ് ചെയ്യുന്നുണ്ട്. ഞാൻ റെൻഡറിലേക്ക് പോയിട്ടുണ്ട്. റെൻഡറിങ് റിവ്യൂ റെൻഡർ ചെയ്ത് ഞാനിപ്പോൾ ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഇനി റെൻഡർ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇനി റെൻഡർ ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, ഞാൻ റെൻഡർ ചെയ്ത ഫോട്ടോ ഇതാ. ഇപ്പോൾ റെൻഡർ ചെയ്തില്ല, ജസ്റ്റ് ക്യാമറ വെച്ച് നിങ്ങളെന്ന് കാണിച്ചു തന്നെയാണ്. ജസ്റ്റ് നമ്മളൊരു സീ സൈഡിൽ കൂടെ ഇങ്ങനെ വെച്ചതിനൊക്കെ കാണാൻ കഴിയും. ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നമ്മൾ ആ ഒരു ബോക്സിനകത്ത് മാത്രമായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ആ ഫോട്ടോ റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയിരിക്കും എന്നുള്ളത് കാണാം. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ദാ ഗൈസ്, നമ്മൾ റെൻഡർ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഫോട്ടോ ഇരിക്കുക. ഞാൻ ലോ ക്വാളിറ്റിയാണ് റെൻഡർ ചെയ്തിരിക്കുന്നത്, നിങ്ങൾക്ക് ഹൈ ക്വാളിറ്റി റെൻഡർ ചെയ്യാവുന്നതാണ്. അപ്പം ആരും ഇതുവരെ നമ്മുടെ ചാനൽ കണ്ടിട്ടില്ലെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടി അമർത്തിയാൽ ഞാൻ ഇടുന്ന വീഡിയോകളെല്ലാം നിങ്ങൾക്ക് എന്നും നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ ഗുഡ് ബൈ, അടുത്ത വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ ഗൈസ്. ഓക്കെ, താങ്ക് യു.